നമസ്കാരം. ഡൽഹി 6 ഭരണത്തിൽ വരുമെന്ന ആശങ്ക ഡൽഹി ജനതയൊഴിച്ച് മറ്റെല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ഡൽഹി ജനതയ്ക്ക് ഉറപ്പായിരുന്നു ആരാണ് അടുത്ത ഭരണാധികാരി എന്ന്. ത്രികോണ മത്സരങ്ങളാണ് ഡൽഹിയിൽ നടക്കുക എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വന്നുവെങ്കിലും നടന്നത് ഏകപക്ഷീയമായ വിജയമാണ്. ആകെ 70 സീറ്റുകളിൽ 63 സീറ്റുകളും നേടി ആം ആദ്മി പാർട്ടി വീണ്ടും ഡൽഹി ഭരണാധികാരിയായി. വികസനത്തിന് വേണ്ടി ജനങ്ങൾ ഒത്തൊരുമിച്ച് നൽകിയ വോട്ട് തന്നെയാണ് ഇതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. BJP പൗരത്വവും ഹിന്ദുത്വവും പ്രചരിപ്പിച്ച് വോട്ട് നേടാൻ ശ്രമിക്കുന്നു. മറുപക്ഷമായി കോൺഗ്രസ് BJPയുടെ വർഗീയതയ്ക്കെതിരെ പ്രതിഷേധിച്ച് പ്രചരണം നടത്തുന്നു. എന്നാൽ AAP യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് അറിഞ്ഞ് പ്രചരണം നടത്തുന്നു. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, വെളിച്ചം വീണിട്ടില്ലാത്ത വീടുകളിൽ വെളിച്ചം എത്തിക്കുന്നു, ചികിത്സാ സൗകര്യങ്ങളിൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. സാധാരണക്കാരുടെ പാർട്ടി ആയതുകൊണ്ടാകാം സാധാരണക്കാരുടെ ആവശ്യങ്ങൾ അറിയാൻ സാധിച്ചത്. ഇതറിയാതെ തമ്മിൽ പരസ്പരം കുറ്റങ്ങളും അടിച്ചമർത്തിയ ഇരു പാർട്ടികളെയും ഡൽഹി ജനത വളരെ ലാഘവത്തോടു കൂടി തന്നെ കൈയൊഴിഞ്ഞു. എങ്കിലും BJPയെ പൂർണ്ണമായി കൈയൊഴിഞ്ഞില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ നേടിയ BJP സർക്കാർ ഇത്തവണ 7 സീറ്റുകൾ നേടി. അതായത് 4 സീറ്റുകളുടെ അധിക ജയം കൈവരിക്കാൻ സാധിച്ചു. എന്നാൽ ഡൽഹി രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പ്രത്യേക മുഖമുദ്ര കൊണ്ടുവന്ന കോൺഗ്രസ് 0-ൽ നിന്നും 0-ൽ തന്നെ നിലയുറച്ചു നിന്നു. ഇതോടെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാവി വെറും ചോദ്യചിഹ്നമായി മാത്രം നിലകൊള്ളുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവമാക്കി. മനീഷ് സിസോദിയ, ഗോപാൽ റായ്, സോംനാഥ് ഭാരതി തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്ക് മന്ത്രിസഭയിൽ സുപ്രധാന വകുപ്പുകൾ ലഭിക്കും. അതീശി MLA രാഘവ് ചന്ദ ഉൾപ്പെടെയുള്ള യുവമുഖങ്ങളും ഇത്തവണ മന്ത്രിസഭയിൽ എത്തുമെന്ന് സൂചനയുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ രണ്ടാം വിജയത്തിൽ കൂടുതൽ യുവമുഖങ്ങൾ ഡൽഹി നിയമസഭയിലേക്ക് എത്തുകയാണ്. സത്യപ്രതിജ്ഞ ഈ ആഴ്ച തന്നെ നടക്കും. അതേസമയം വീണ്ടും അരവിന്ദ് കെജ്രിവാൾ തന്നെ മുഖ്യമന്ത്രിയാകും. ആം ആദ്മി പാർട്ടിക്ക് ആകെ പോൾ ചെയ്തതിന്റെ 53.57% വോട്ട് ലഭിച്ചു. BJPക്ക് 38.5% വോട്ടാണ് ലഭിച്ചത്. കനത്ത തിരിച്ചടി നേരിട്ട കോൺഗ്രസിന്റെ വോട്ട് 4.26% ഇടിഞ്ഞു. 0.71% വോട്ട് നേടിയ BSP ആണ് വോട്ട് നിലയിൽ 4-ാം സ്ഥാനത്ത്. 2013 വരെ ഡൽഹിയിൽ 15 വർഷം തുടർച്ചയായി അധികാരത്തിലിരുന്ന കോൺഗ്രസിന് ഇത്തവണ നേരിട്ടത് സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പിലുണ്ടായത്. ഒരു സീറ്റ് പോലും ജയിക്കാനാകാതെ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനമാണ് ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാഴ്ചവെച്ചത്. 70 സീറ്റിൽ 66 ഇടത്താണ് കോൺഗ്രസ് മത്സരിച്ചത്. 4 ഇടത്ത് സഖ്യകക്ഷിയായി RJD മത്സരിച്ചു. 63 ഇടത്തും കോൺഗ്രസിന് കെട്ടിവെച്ച പണം നഷ്ടമായി. ഗാന്ധിനഗർ, ബദ്ലി കസ്തൂർബ നഗർ എന്നിവിടങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് പണം തിരിച്ചു കിട്ടിയത്. ആം ആദ്മിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറി ചാന്ദ്നി ചൌക്ക് മണ്ഡലത്തിൽ മത്സരിച്ച അലക് ലാംബയ്ക്കും സ്വന്തം കാശ് തിരിച്ചടയ്ക്കാനായില്ല. 2015 ജയിച്ച മണ്ഡലത്തിലാണ് ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിൽ അവർ മത്സരിച്ചത്. പൗരത്വ നിയമത്തിൽ ശക്തമായി പ്രതികരിച്ച പാർട്ടിയായിട്ട് പോലും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. ഡൽഹി ഷൈൻബാഗിൽ പോലും സീറ്റ് നേടാൻ കഴിഞ്ഞില്ല. ഇനിയെങ്കിലും കോൺഗ്രസ് ഊർജിതമായില്ല എങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്ത് കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ, മൊബൈൽ TV. Subscribe to my channel and also press this bell icon.